കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ജനാധിപത്യവാദികളെ വിചാരണ കൂടാതെ തടവിലാക്കാനും ജയിലിലടയ്ക്കാനുമുള്ള കരിനിയമം കൊണ്ടുവന്ന ചൈനീസ് സർക്കാരിനെതിരെ വൻ പ്രക്ഷോഭം. ജനാധിപത്യം ചൈന അംഗീകരിക്കുന്നില്ല. ആ നിലയ്ക്ക് ഇപ്പോൾ ഹോങ്കോങ്ങിലെ പ്രക്ഷോഭകാരികളെയാണ് ചൈന നേരിടുന്നത്. ജനങ്ങൾ ആകെ ജനാധിപത്യത്തിനായി ഇപ്പോൾ തെരുവിൽ വൻ സമരത്തിലുമാണ്. ഹോങ്കോങ്ങിൽ എന്തും സംഭവിക്കാം. ചിലപ്പോൾ ടിയാൻമൻ സ്ക്വയറിലെ കൂട്ടക്കുരുതി പോലെ ഒരു കൂട്ടക്കുരുതി ഉണ്ടാകുമോ എന്ന് പോലും ലോകം ഭയക്കുന്നു. 1989 ടിയാൻമെൻ സ്ക്വയറിൽ നൂറുകണക്കിന് ആളുകളെ പട്ടാള ടാങ്ക് കയറ്റിയും വെടിവെച്ചും കൊല്ലുകയായിരുന്നു. ജനാധിപത്യത്തിനായി സമരം ചെയ്ത വിദ്യാർത്ഥികളെയായിരുന്നു 30,000 വരുന്ന പട്ടാളക്കാർ കൊന്നൊടുക്കിയത്. ഇതാ ഇപ്പോൾ സമാനമായ പ്രക്ഷോഭം ഹോങ്കോങ്ങിൽ ചൈനയ്ക്കെതിരെ നടക്കുകയാണ്. 1997 മുതൽ ചൈനയ്ക്കെതിരെ നിരവധി തവണ തെരുവുകളിൽ പ്രതിഷേധ സ്വരം ഉയർന്നിട്ടുണ്ട് എങ്കിലും ഇത്രമാത്രം ജനപങ്കാളിത്തം ഇതാദ്യമാണ്. ഇക്കഴിഞ്ഞ ജൂണിൽ ഹോങ്കോങ് നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ 1,000,000 പേർ പങ്കെടുത്തുവെന്നാണ് കണക്ക്. 1,000,000 പ്രതിഷേധക്കാർ ഏതാണ്ട് 7 മണിക്കൂറോളം നേരമാണ് നഗരം വളഞ്ഞു വച്ചിരുന്നത്. 2003 നടന്ന സമാനമായ പ്രതിഷേധത്തിൽ 500,000 പേരാണ് പങ്കെടുത്തിരുന്നത്. ജൂൺ മാസത്തോടെ ഹോങ്കോങ്ങിൽ ശക്തി പ്രാപിച്ച പ്രതിഷേധം മാസങ്ങൾക്ക് ശേഷവും അതേപടി തുടരുകയാണ്. പ്രതിഷേധം രൂക്ഷമായതോടെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നൂറുകണക്കിന് വിമാന സർവീസുകൾ ഹോങ്കോങ് റദ്ദാക്കുകയും ചെയ്തു. പ്രവർത്തനം നിർത്തിവെച്ച ഹോങ്കോങ് വിമാനത്താവളം ബുധനാഴ്ചയാണ് തുറന്നത്. വിമാനത്താവളം ഉപരോധിച്ചതിന് 5 പേർ ശനിയാഴ്ച അറസ്റ്റിലായതോടെ കുറ്റവാളി കൈമാറ്റ ബില്ലുമായി ബന്ധപ്പെട്ട് ജൂണിൽ ആരംഭിച്ച സമരത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 600 കടന്നു. പ്രതിഷേധം അതിരുവിട്ട് അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് കാരി ലാം മുന്നറിയിപ്പ് നൽകി. ജനാധിപത്യവാദികളെ ചൈന ഇപ്പോൾ ഭീകരവാദികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനാധിപത്യത്തിനായി സമരം ചെയ്യുന്ന ഹോങ്കോങ്ങുകാരെ ഭീകരന്മാർ എന്ന് പറഞ്ഞ് കൂട്ടക്കുരുതിക്ക് നീക്കം നടത്തുകയാണ് ചൈന. ചൈനീസ് അർദ്ധസൈനിക വിഭാഗങ്ങൾ ഹോങ്കോങ് അതിർത്തിയിൽ യുദ്ധസജ്ജരായി നിലയുറപ്പിച്ചിരിക്കുന്നത് ആശങ്കാജനകമാണെന്ന് US വ്യക്തമാക്കിയിരുന്നു. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന സന്ദേശം പ്രക്ഷോഭകർക്ക് നൽകുകയാണ് അർദ്ധസൈനിക വിഭാഗങ്ങളെ അതിർത്തിയിൽ വിന്യസിച്ചതിലൂടെ ചൈന ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം. ജനാധിപത്യ രീതിയിൽ പ്രക്ഷോഭകാരികളോട് ഇടപെടണമെന്ന US നിർദ്ദേശത്തോട് രൂക്ഷമായ ഭാഷയിലാണ് ചൈന പ്രതികരിച്ചത്. ഇരുമ്പ് വടികളുമായി പോലീസിനെ ആക്രമിക്കുന്ന പ്രതിഷേധക്കാർക്ക് US ചെല്ലാമെന്നും US എത്രമാത്രം ജനാധിപത്യപരമായാണ് ഇടപെടുന്നത് എന്ന് നേരിട്ട് അനുഭവിക്കാമെന്നും ചൈന തുറന്നടിച്ചിരിക്കുന്നു. 5,000-ലേറെ പ്രക്ഷോഭകരാണ് പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്ലക്കാർഡുകളുമേന്തി തിങ്കളാഴ്ച വിമാനത്താവളം ഉപരോധിച്ചത്. പ്രവേശന കവാടങ്ങൾ ഉപരോധിച്ചതോടെ ഹോങ്കോങ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സ്തംഭിച്ചിരുന്നു. കണ്ണ് തിരികെ നൽകുക എന്ന മുദ്രാവാക്യം ഉപരോധത്തിൽ മുഴങ്ങി. ഏതായാലും ലോകം മുഴുവൻ ഇപ്പോൾ ഹോങ്കോങ്ങിൽ ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ കർശന നയത്തെ ഭയത്തോടെയാണ് കാണുന്നത്. ഹോങ്കോങ്ങിലേക്ക് ലോക ജനാധിപത്യവാദികളും മറ്റും ഉറ്റുനോക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.